ഹലോ ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ കാണുന്നത് മൃദംഗ ശിലാക്ഷരി ക്ഷേത്രമാണ്. അയനക്കുട്ടിയുടെ ഹരിശ്രീയാണ് ഇന്ന്. മോളിന് വിദ്യാരംഭം കുറിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അമ്പലം ചുറ്റിയിട്ട് വരാം. ഇവിടെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്കാണ്, അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളായിട്ട് അമ്പലത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്തത്. നമ്മൾ ആരുടെ സ്ഥാനത്തൊക്കെ പോയി. ഇനിയിപ്പോൾ ഒന്ന് ചുറ്റി. ഇതാണ് പുറമേ നിന്ന് കാണുന്നത്. ഇനി നമുക്ക് സരസ്വതി മണ്ഡപത്തിലേക്ക് പോവാം. അവിടെയാണ് വിദ്യാരംഭം കുറിക്കുന്നത്. ഇതാണ് സരസ്വതി മണ്ഡപം. നമ്മൾ ഹരിശ്രീയൊക്കെ എഴുതി, അതൊന്നും കാണിച്ചിട്ടില്ല. ഹരിശ്രീയൊക്കെ എഴുതി, ഇത് പ്രസാദമാണ്. കോവിഡൊക്കെ ആയതുകൊണ്ടാണ് വിജയദശമി നാൾ ഒഴിവാക്കിയിട്ട് നമ്മളൊരു നോർമലായിട്ടുള്ള ദിവസം വന്നിട്ട് ഹരിശ്രീയൊക്കെ എഴുതിയത്. അപ്പോൾ നമുക്കിനി അത്ഭുതകരമായ, എന്താ പറയുക, അത്ഭുതം തന്നെയാണ്, അത്ഭുത ഭയങ്കര ഒരു അത്ഭുതമുള്ളൊരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം. പോകുന്ന വഴിക്കുള്ള വ്യൂ ആണിതൊക്കെ. നല്ല അടിപൊളി വ്യൂ ആണ്. ഒരു പുലർച്ചെയൊക്കെ എത്തുകയാണെങ്കിൽ ഫുൾ മൂടൽ മഞ്ഞൊക്കെയായി ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടെ കാണാൻ. നമ്മളിപ്പോൾ ഒരു 10 മണി കഴിഞ്ഞു. ആദ്യം അമ്പലത്തിലൊക്കെ പോയി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. നല്ല അടിപൊളി സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ള വ്യൂസാണ് ഇവിടെ. ഒരു വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട് ഇവിടെ. മൃദംഗ ശലേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അടുത്താണിത്. ഒരു ചിത്രപീഠം മുത്തപ്പത്തിൻ്റെ ഒരു സ്ഥാനമുണ്ട് അവിടെ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത്. ഭയങ്കര ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. അപ്പോൾ നമുക്ക് ഈ വ്യൂസൊക്കെ ഒന്ന് കണ്ട് കുറച്ച് ആസ്വദിക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു അത്ഭുത സ്ഥലത്തേക്ക് പോവാം. ഇതാണ് അത്ഭുതം. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? അറിയുന്നവർക്കറിയായിരിക്കും, ഇത് കുറേ ആയി. ഇതൊരു കുഴൽക്കിണറാണ്. 6 വർഷത്തിനടുത്തായി ഈ കുഴൽക്കിണർ കുഴിച്ചിട്ട് വേനൽക്കാലത്ത് നല്ല കുടിവെള്ളക്ഷാമമുള്ള ഈ ഒരു പ്രദേശത്ത് അതിനൊരു പരിഹാരം എന്ന വണ്ണം ഒരു കുഴൽക്കിണർ കുഴിക്കുമെന്ന ആശയമാണ് ഇത്തരമൊരു മഹാദ്ഭുതമായി തീർന്നത്. പുണ്യപുരാണങ്ങളിൽ വളരെയധികം പ്രതിപാദിച്ചിട്ടുള്ള സരസ്വതി നദിയെപ്പോലെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന പുഴയോ അരുവിയോ തടസ്സം നേരിട്ട് കുഴൽക്കിണർ കുഴിച്ച ദ്വാരത്തിലൂടെ പുറത്തേക്ക് പ്രവഹിച്ചതാകാമെന്നാണ് ഭൗമശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. തടസ്സം നേരിട്ട ജലം ഇത്തരത്തിൽ പുറത്തേക്ക് വന്നതിലൂടെ ഭാവിയിലെ ഉരുൾപൊട്ടൽ സാധ്യതയാണ് ഇല്ലാതായത്. മലയോര പ്രദേശമായതിനാൽ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ഭീഷണി വളരെ കൂടുതലായിരുന്നു ഇവിടെ. ഈയൊരു കുഴൽക്കിണറിലൂടെ അത് ഇല്ലാതായി. വേനൽക്കാലത്ത് ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം വരികയും ഈയൊരു ഉറവ എല്ലാവർക്കും വളരെയധികം ആശ്വാസമാവുകയുമാണിപ്പോൾ. കൗതുകമുണർത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ കിണറ്റിലെ വെള്ളവും വേനൽക്കാലത്ത് വറ്റി വന്നതാണ്. 100 നടുത്ത് വീടുകളിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. 2016 ഏപ്രിൽ, അതായത് വേനൽക്കാലമാണല്ലോ, വേനൽക്കാലത്താണ് ഈ ഒരു കുഴൽക്കിണർ കുഴിച്ചത്. ഏകദേശം 42 മീറ്റർ ആണ് ഇതിൻ്റെ ആഴം. 30,000 രൂപയോളമാണ് ഈ ഒരു കുഴൽക്കിണർ കുഴിക്കാൻ ചിലവായത്. ശ്രീ മൃദംഗശലേശ്വരി ക്ഷേത്രത്തിലൊക്കെ വരുന്നവർ ഇതറിയില്ലെങ്കിൽ ഇവിടെ ഒന്ന് വന്നാൽ ഈ ഒരു അത്ഭുത കാഴ്ചയൊക്കെ കാണാവുന്നതാണ്. ഏതൊരു സമയത്തും വർഷം മുഴുവനും ഈ വെള്ളം ഇങ്ങനെ തന്നെ ഈ ഒരു ലെവലിൽ തന്നെ. ഇത് സ്ഥലം ശരിക്കും എന്താണെന്ന് വെച്ചാൽ കൂവക്കര മാലൂർ പുരളിമല. ശരിക്കും പറയുകയാണെങ്കിൽ കൂവക്കരയാണ് ഈ ഒരു സ്ഥലം. വെള്ളം നിങ്ങൾ കാണുന്നില്ല, നല്ല തെളിഞ്ഞ വെള്ളമാണ്, നല്ല തണുപ്പാണ് ഈ വെള്ളത്തിന്. ഇവിടെ പൈപ്പൊക്കെ ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ആ വെച്ചതിലൂടെയാണ് വീടുകളിലേക്ക് വെള്ളം പോകുന്നത്, അല്ലാതെ കറണ്ടൊന്നും ഉപയോഗിക്കുന്നില്ല. ഇതാ ഇങ്ങനെ പൈപ്പ് വെച്ചിരിക്കുകയാണ്. ഇവിടെ പൈപ്പുള്ള പൈപ്പുകൾ വെച്ചിരിക്കുകയാണ്. ഇവിടെ 100 നടുത്ത് വീടുകളിലേക്കാണ് ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം എത്തുന്നത്. വെള്ളം ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ്. മൃദംഗശലേശ്വരി ക്ഷേത്രത്തിൽ വരുന്നവർ ഇവിടേക്ക് ഒന്ന് വരാനൊക്കെ ഒന്ന് ശ്രമിക്കുക, ഇതൊന്ന് കാണാൻ.
സ്ഥലം ശരിക്ക് പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ മാലൂർ പഞ്ചായത്തിൽ മുഴക്കുന്നാണ് മൃദംഗ ശരീശ്വര ക്ഷേത്രം. മാലൂർ പഞ്ചായത്തിൽ തന്നെ കൂവക്കര എന്ന സ്ഥലത്താണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക. അമ്പലത്തിൻ്റെ വീഡിയോ അമ്പലത്തിൽ, നമ്മുടെ ആദ്യത്തെ വീഡിയോ അമ്പലമായിരുന്നു. അപ്പോഴും കൺസ്ട്രക്ഷൻ നടക്കുകയാണ്, ഇപ്പോഴും നടക്കുകയാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതാണ് അമ്പലത്തിൻ്റെ. അപ്പോൾ ബൈ ബൈ.